ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ബിന്ദു പ്രധാന വാർത്തകൾ കഴിഞ്ഞ പതിനഞ്ച് മാസങ്ങൾക്കുള്ളിൽ രണ്ട് കോടി അറുപത് ലക്ഷം ഗ്രാമീണ ഭവനങ്ങളിൽ പൈപ്പ് വഴി കുടിവെള്ളം എത്തിച്ചു കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ വിന്ധ്യാചൽ മേഖലയിൽ കുടിവെള്ള വിതരണ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ കോവിഡ് രോഗബാധ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാൻ കേന്ദ്ര സർക്കാർ ഉന്നതതല സംഘങ്ങളെ നിയോഗിച്ചു കേരളത്തിൽ ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തി നേടി രാജ്യത്ത് രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റി മൂന്ന് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഗോവ ബംഗളൂരു പോരാട്ടം കഴിഞ്ഞ പതിനഞ്ച് മാസങ്ങൾക്കിടെ രണ്ട് കോടി അറുപത് ലക്ഷം കുടുംബങ്ങൾക്ക് പൈപ്പ് വഴി കുടിവെള്ളം എത്തിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ വിന്ധ്യാചൽ മേഖലയിലെ രണ്ട് ജില്ലകളിലായി ഇരുപത്തിമൂന്ന് ഗ്രാമീണ കുടിവെള്ള വിതരണ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഇരുപത്തിമൂന്ന് പദ്ധതികളിലൂടെ വിന്ധ്യാജൽ മേഖലയിലെ സോൻഭദ്ര മിർസാപൂർ ജില്ലകളിലെ മൂവായിരത്തോളം ഗ്രാമങ്ങൾ ശുദ്ധജല വിതരണ സംവിധാനത്തിന്റെ ഭാഗമാകും അയ്യായിരത്തി അഞ്ഞൂറ്റി മൂന്ന് എട്ട് കോടി രൂപ ചെലവിൽ രണ്ട് വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ ഗുണഫലം നാൽപ്പത്തിരണ്ട് ലക്ഷം ഗ്രാമീണർക്ക് ലഭിക്കും ശുദ്ധജലത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിലൂടെ നിരവധി രോഗങ്ങളുടെ വ്യാപനത്തിനും അന്ത്യമാകുമെന്ന് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു സമീപഭാവിയിൽ മൂവായിരത്തി അഞ്ഞൂറോളം ഗ്രാമങ്ങൾ ിൽ ശുദ്ധജലമെത്തുന്നതോടുകൂടി മേഖലയിലെ ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും സൌരോർജ്ജ ഉൽപാദനത്തിൽ വിന്ധ്യാജൽ മേഖല വലിയ കുതിച്ചുചാട്ടം നടത്താൻ ഒരുങ്ങുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞ പതിനഞ്ച് മാസങ്ങൾ കൊണ്ട് രണ്ട് കോടി അറുപത് ലക്ഷം ഗ്രാമീണ ഭവനങ്ങളിൽ കുടിവെള്ള കണക്ഷൻ എത്തിക്കാനായി യോഗത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സന്നിഹിതനായിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം തുടരാൻ അണ്ണാഡിഎംകെയും ബിജെപിയും ധാരണയായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ചെന്നൈ സന്ദർശനത്തിലാണ് ഇരു പാർട്ടികളും ഒന്നിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനമെടുത്തത് സീറ്റ് പങ്കിടൽ അടക്കമുള്ള വിഷയങ്ങളിൽ ശ്രീ ഷായും തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി ഉപമുഖ്യമന്ത്രി ഒ പനീർസെൽവം അടക്കമുള്ള നേതാക്കളും തമ്മിൽ ചർച്ച നടന്നതായാണ് സൂചന ഇന്നലെ വൈകുന്നേരം ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ അറുപത്തി എണ്ണായിരം കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്ക് ശ്രീ അമിത്ഷാ തുടക്കം കുറിച്ചു ചെന്നൈയിലെ മെട്രോ റെയിലിന്റെ നൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യ സിംഗപ്പൂർ തായ്ലാന്റ് എന്നീ രാജ്യങ്ങളുടെ സംയുക്ത നാവിക അഭ്യാസമായ സിറ്റ്മെക്സ് ഇരുപത് ആന്റമാൻ കടലിൽ പുരോഗമിക്കുന്നു ഇന്നലെ ആരംഭിച്ച നാവിക അഭ്യാസത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയമായി വികസിപ്പിച്ച കോർവെറ്റ് കപ്പൽ കമോർത്തെയും മിസൈൽ കോർവെറ്റ് കപ്പലായ കാർമുക്കും പങ്കെടുക്കുന്നു കോവിഡ് പശ്ചാത്തലത്തിൽ സമ്പർക്കം പരമാവധി ഒഴിവാക്കിയാണ് അഭ്യാസങ്ങൾ നടത്തുക മൂന്ന് നാവികസേനകൾക്കും ഇടയിലെ പരസ്പര സഹകരണവും ഏകോപനവും വർദ്ധിപ്പിക്കാൻ അഭ്യാസം സഹായകരമാകും അസമിൽ ബോഡോലാന്റ് പീപ്പിൾസ് ഫ്രണ്ടിന്റെ രണ്ട് മുതിർന്ന നേതാക്കൾ ഇന്ന് ബിജെപിയിൽ ചേർന്നു മുൻ എം പി ബിശ്വജിത് ഡൈമറി എം എൽ എ ഇമാനുവേൽ മൊഷാഹരി എന്നിവരാണ് ഗുവാഹത്തിയിൽ നടന്ന പരിപാടിയിൽ ബിജെപിയിൽ ചേർന്നത് മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ ബിജെപി അധ്യക്ഷൻ രഞ്ജിത് കുമാർ ദാസ് ദേശീയ ജനറൽ സെക്രട്ടറി ദിലീപ് സൈഖ്യ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പഞ്ചാബിൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കർഷകർ നടത്തിവന്ന സമരം പിൻവലിച്ചു ട്രെയിനുകൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിൽ ഉപരോധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി പ്രതിഷേധക്കാർ പറഞ്ഞു പഞ്ചാബിലെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് തീരുമാനം എല്ലാ ട്രെയിൻ സർവീസുകളും പുനഃസ്ഥാപിക്കണമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു ചരക്കുകളും പാസഞ്ചർ ട്രെയിൻ സർവീസുകളും പുനരാരംഭിക്കുന്നതിന് പഞ്ചാബ് സർക്കാരിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു കേരളത്തിൽ ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തി നേടി മരണങ്ങളാണ് ഇന്ന് കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം കഴിഞ്ഞൂറിനിടെ നാൽപ്പത്തി എണ്ണായിരത്തി പതിനഞ്ച് സാമ്പിളുകളാണ് പരിശോധിച്ചത് രോഗ സ്ഥിരീകരണ നിരക്ക് പത്ത് ദശാംശം ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ തൊണ്ണൂറ്റിനാല് പേർ സംസ്ഥാനത്ത് പുറത്തുനിന്നും വന്നവരാണ് രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പിന്നിട്ടുണ്ട് പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് പേർക്ക് ഇതുവരെ രോഗം ഭേദമായി കഴിഞ്ഞ മണിക്കൂറിനിടെ രാജ്യത്ത് ഇരുനൂറ്റി ഒൻപത് പേർക്ക് പുതുതായി രോഗം ബാധിക്കുകയും പേർ സുഖം പ്രാപിക്കുകയും ചെയ്തു ഇതുവരെ ഒരു ലക്ഷത്തി മരണമടഞ്ഞത് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക നിർബന്ധമായും മാസ്ക് ധരിക്കുക പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യമന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ചിലും ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറിലും ബന്ധപ്പെടാം കോവിഡ് പ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാന സർക്കാരുകളെ പിന്തുണയ്ക്കുന്നതായി കേന്ദ്ര സർക്കാർ ഉന്നതതല സംഘങ്ങളെ നിയോഗിച്ചു പ്രതിദിന രോഗികളുടെ എണ്ണത്തിലും ആകെ രോഗികളുടെ എണ്ണത്തിലും ഈ സംസ്ഥാനങ്ങളിൽ വർദ്ധനവ് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് തീരുമാനം രോഗനിർണയവും തുടർ നടപടികളുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ ഫലപ്രദമായും സമയബന്ധിതമായും കൈകാര്യം ചെയ്യുന്നതിന് സംഘം മാർഗ്ഗനിർദ്ദേശം നൽകും നേരത്തെ ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് മണിപ്പൂർ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലേക്കും കേന്ദ്രം ഉന്നതതല സംഘങ്ങളെ നിയോഗിച്ചിരുന്നു ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വീണ്ടും വർദ്ധനവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പ്രതിരോധ നടപടികൾ ഊർജ്ജിതമാക്കി ഡൽഹിയിൽ ഇരുനൂറ്റി പുതിയ ഐസിയു കിടക്കകൾ സജ്ജീകരിച്ചു ഗുജറാത്തിൽ 1515 പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ അഹമ്മദാബാദ് സൂരത്ത് വഡോദര രാജ്കോട്ട് എന്നീ നഗരങ്ങളിലെ രാത്രികാല വാരാന്ത്യ കർഫ്യൂ കർശനമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു രാജസ്ഥാനിൽ രോഗവ്യാപനം ഏറ്റവും ഉയർന്ന എട്ട് ജില്ലകളിൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തി മധ്യപ്രദേശിൽ ഭോപ്പാൽ ഇൻഡോർ ഉൾപ്പെടെ അഞ്ച് നഗരങ്ങളിലും രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തി ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം അഞ്ച് കോടി ലക്ഷം കടന്നു നാല് കോടി അഞ്ച് ലക്ഷത്തിലധികം പേർക്ക് രോഗം ഭേദമായപ്പോൾ പതിമൂന്ന് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തിലധികം പേർക്ക് ജീവൻ നഷ്ടമായി ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള അമേരിക്കയിൽ ആകെ മരണസംഖ്യ രണ്ട് ലക്ഷത്തി അറുപത്തി കടന്നു ബ്രസീൽ ഫ്രാൻസ് റഷ്യ സ്പെയിൻ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലും രോഗബാധ രൂക്ഷമായി തുടരുകയാണ് സൈബർ ആക്രമണങ്ങൾ തടയാൻ കേരള സർക്കാർ കൊണ്ടുവന്ന പോലീസ് നിയമ ഭേദഗതി ഏതെങ്കിലും വിധത്തിൽ സ്വതന്ത്രമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോ നിഷ്പക്ഷമായ മാധ്യമ മാധ്യമപ്രവർത്തനത്തിനോ എതിരായി ഉപയോഗിക്കപ്പെടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറിച്ചുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നും പ്രസ്താവനയിൽ അദ്ദേഹം വ്യക്തമാക്കി സൈബർ അധിക്ഷേപങ്ങൾ തടയാനെന്ന പേരിൽ ഇടതു സർക്കാർ കൊണ്ടുവന്ന മാധ്യമ മാരണ ഓർഡിനൻസ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുൾപ്പെടെയുള്ള മൌലികാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമായി പ്രതിപക്ഷ പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു സംസ്ഥാനത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് കൂച്ചു വിലങ്ങിടാനാണ് പോലീസ് നിയമ ഭേദഗതി കൊണ്ടുവന്നതെന്ന് അദ്ദേഹം തൃശൂരിൽ ആരോപിച്ചു സിഎജി റിപ്പോർട്ട് ചോർത്തി നൽകിയത് കിഫ്ബിയിൽ അന്വേഷണം ഉണ്ടാകുമെന്നും മുൻകൂട്ടി കണ്ടാണ് അഴിമതി നടന്നില്ലെങ്കിൽ മന്ത്രി എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നതെന്നും ശ്രീ കെ സുരേന്ദ്രൻ ചോദിച്ചു കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും നാളെ വൈകിട്ട് മൂന്നിന് മുൻപ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം അതിനുശേഷം സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിക്കും നാളെ തന്നെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാകും അതിനിടെ കോവിഡ് രോഗവ്യാപനം തടയാനുള്ള നിയന്ത്രണങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമാക്കി ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഗോവ ബംഗളൂരു എഫ് സിയെ നേരിടും ഗോവയിലെ പറ്റാഡ സ്റ്റേഡിയത്തിലാണ് മത്സരം കോവിഡ് പശ്ചാത്തലത്തിൽ കാണികൾക്ക് സ്റ്റേഡിയത്തിൽ പ്രവേശനമില്ലാതെയാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത് ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈയെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ പതിനഞ്ച് മാസങ്ങൾക്കുള്ളിൽ രണ്ട് കോടി അറുപത് ലക്ഷം ഗ്രാമീണ ഭവനങ്ങളിൽ പൈപ്പ് വഴി കുടിവെള്ളം എത്തിച്ചു കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ വിന്ധ്യാചൽ മേഖലയിൽ കുടിവെള്ള വിതരണ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ കോവിഡ് രോഗബാധ വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാൻ കേന്ദ്ര സർക്കാർ ഉന്നതതല സംഘങ്ങളെ നിയോഗിച്ചു കേരളത്തിൽ ഇന്ന് അയ്യായിരത്തി ഇരുനൂറ്റി അൻപത്തിനാല് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു രാജ്യത്ത് രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിമൂന്ന് ദശാംശം ആറ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഗോവ ബംഗളൂരു പോരാട്ടം ഞങ്ങളുടെ വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ അണ്ടർ സ്കോർ ടവാൻഡ്രം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക